നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനു ശേഷം നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിരോധനത്തിനെ പൊതുവെ അനുകൂലിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ നിയമത്തിന് ഭയന്നുകൊണ്ടായിരിക്കാം എന്നാലും ചിലരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിരോധനമല്ലായിരുന്നു വേണ്ടത് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിരോധനമല്ല വേണ്ടത് എന്ന് പറയുന്ന അവർ തന്നെ ആർ എസ് എസിനെ നിരോധിക്കാനും കൂടെ പറയുന്ന വിരോധാവസം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അസാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ പ്രതികരണം ഇല്ലായ്മ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട മൂന്ന് പേരാണ് ഒന്ന് അസ്ത്രം ഗഫൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫസൽ ഗഫൂർ മറ്റൊന്ന് എ എ റഹീമാണ് അത് സി പി എമ്മിൻ്റെ രാജ്യസഭ മെമ്പറാണ് ഇപ്പോൾ ആൾ മറ്റൊരാൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെടാൻ ആവശ്യപ്പെട്ട സുനിൽ പി ഇളയടമാണ് ഇതിൽ ആദ്യത്തെ ആൾ ആദ്യത്താൾ ഒരഭിപ്രായം പറയാനും ഒരു ചാനലിലും ഇത്രയും ദിവസമായിട്ട് വന്നില്ല എല്ലാ കാര്യത്തിനും കേരളത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യത്തിനും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്നിരുന്നും അതേതര പട്ടവും മുഖം മൂടി അണിഞ്ഞുകൊണ്ട് വന്ന് അഭിപ്രായങ്ങൾ തള്ളിമറിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഫസൽ ഗഫൂർ ആ അസ്ത്രം ഗഫൂറിനെ ഇപ്പോൾ കാണാനില്ല കുറച്ച് പുറകോട്ട് ഒരു ചരിത്രം കൂടിയുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ തമിഴ്നാട്ടിൽ എട്ട് പത്ത് വർഷം മുമ്പ് നടന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു സമ്മേളനത്തിൽ അന്ന് പോപ്പുലർ ഫ്രണ്ടിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത മഹാ വ്യക്തിയാണ് ഈ ഫസൽ ഗഫൂർ എന്ന കുറുക്കൻ അന്ന് പറഞ്ഞു കൊടുത്തത് ഓരോ സംസ്ഥാനത്തെയും അവിടുത്തെ ഭരിക്കുന്ന പാർട്ടികളുടെ വോട്ട് വിഹിതവും അവിടെയുള്ള മുസ്ലിങ്ങളുടെ വോട്ട് വിഹിതവും നിങ്ങൾ അതായത് മുസ്ലിങ്ങൾ നിങ്ങൾക്ക് ഇത്രയേറെ വോട്ട് ശതമാനമുണ്ട് നിങ്ങൾ അവിടെയുള്ള മറ്റേതെങ്കിലും ഒരു ദളിത് സംഘടന അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റേതെങ്കിലും ഒരു സംഘടനയും കൂടെ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടങ്ങളിലെ ഭരണം മാത്രമല്ല ഇന്ത്യയുടെ ഭരണം വരെ പിടിച്ചെടുക്കാം എന്ന ബുദ്ധി അത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഉപദേശിച്ചു കൊടുത്ത കുറുക്കനാണ് ഫസൽ ഗബൂർ എന്ന വ്യക്തി അയാളെയും കാണാനില്ല ഒരഭിപ്രായം പറയാനും വന്നിട്ടില്ല പിന്നെ അന്താരാഷ്ട്ര കാര്യത്തിലും നമ്മുടെ ദേശീയ കാര്യത്തിലും കേരളത്തിൻ്റെ കാര്യത്തിലും ഇനി തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടിയും അഭിപ്രായം പറയാൻ മുന്നോട്ട് വന്ന ആളാണ് എ എ റഹീം ഇപ്പോൾ രാജ്യസഭ എം പി കൂടിയാണ് ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഈ മഹാനെ കാണാനില്ല ഒരു പോസ്റ്റായിട്ടോ ഒരു പ്രസ്താവനയായിട്ടോ ഇതുവരെ ഒന്നുമില്ല ഇനി എൻ ഐയെ പിടിച്ചോണ്ട് പോയോ എന്നറിയില്ല എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് മറ്റൊരാൾ സുനിൽ പി ഇളയടം അയാളുടെ മുൻകാലങ്ങളിലെ പ്രസംഗമൊക്കെ വലിയ കോമഡിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് വലിയ രീതിയിൽ വലിയ താത്വിക ആചാര്യൻ എന്നുള്ള കണക്കിലാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് മിക്കവാറും പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെട്ടേ പറ്റൂ അല്ലെങ്കിൽ ഐക്യപ്പെടാനേ സാധിക്കൂ എന്ന തരത്തിൽ പറയും എവിടെയും അദ്ദേഹം ഈ സംഘപരിവാറിനെയും ഹിന്ദുത്വെയൊക്കെ ബാലൻസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ മറുവശത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെടണം എന്തിന് ഇവരെ എതിർക്കാൻ അങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ അവർക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കാണാനില്ല സംഘിയായ അല്ലെങ്കിൽ ബി ജെ പി അനുഭാവിയായി അനുഭാവിയായ ടി ജി മോഹൻദാസൊക്കെ പരസ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞു സുനിൽപ്പി ഇളയടം ഐക്യപ്പെടുന്നെങ്കിൽ ഇപ്പോൾ വേണം ഐക്യപ്പെടാൻ കാരണം അവർ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തില്ല എന്തുകൊണ്ട് ഐക്യപ്പെടുന്നില്ല എന്ന് അനക്കമില്ല ഇയാൾക്കും ഒരു ചരിത്രമുണ്ട് ഇങ്ങനെ വലിയ മാഷക്കയായിട്ട് താത്വിക ആചാരനായിട്ട് ഇങ്ങനെ പ്രസംഗവേദികളിൽ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം പിൻവാതിൽ കൂടിയാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത് എന്ന ഒരു അതായത് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹത്തിന് യോഗ്യതയില്ലാഞ്ഞിട്ടും വളഞ്ഞ വഴിയിൽ കൂടെ പി എച്ച് ഡി ഒക്കെ എടുക്കുകയും വളഞ്ഞ വഴിയിൽ കൂടെ ജോലി കിട്ടിയതും സത്യം ജനങ്ങൾ അറിഞ്ഞതിന് ശേഷം പിന്നെ ഈ മഹാനെ ഒരു പ്രസംഗവേദിയിലും കണ്ടിട്ടില്ല പോയി പോയിമുഖം അഴിഞ്ഞു വീണെന്നറിഞ്ഞപ്പോൾ തനിയെ ഉൾവലിഞ്ഞതാവാം അങ്ങനെ ഈ മൂന്ന് പേർ അസാന്നിധ്യം കൊണ്ട് ഈ നാട്ടിൽ അതായത് നമ്മുടെ ഈ സംസ്ഥാനത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു നിരവധി ട്രോളുകൾ ഈ മൂന്ന് പേരെയും വെച്ചിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമുണ്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം യാതൊരു അഭിപ്രായമോ പ്രസ്താവനയോ ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ഏതാണ്ട് ഒളിവിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത് എന്ന് കാണാം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്